ബിനോയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പൂർണ്ണമായ പിന്തുണയും പൂർണ്ണമായ സഹായവും ഞങ്ങൾ നൽകും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. രണ്ടാമതൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലെ രോഗികൾ മുഴുവൻ വലയുകയാണ്. മരുന്ന് ലഭ്യമല്ല ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമല്ല. സർക്കാർ ആശുപത്രികളിൽ 75% മരുന്നുകളുമില്ല. ഈ മരുന്നുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. കാരണം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആശുപത്രികളുടെ ഇൻറ്റൻറ്റുകൾ അനുസരിച്ചുള്ള മരുന്നുകൾ വിതരണം നടത്തുന്നില്ല. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ കൊടുത്ത സ്വകാര്യ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ പണം കൊടുക്കാറുണ്ട്. ആ പണം കൊടുക്കാത്തത് കൊണ്ട് ഈ കെ എം സി എസ് എല്ലിന് മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല. പല മരുന്നിൻ്റെ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബാച്ച് മാത്രം ലഭ്യമാകുന്നത് കൊണ്ട് മരുന്നിൻ്റെ സ്വാഭാവികമായ ഗുണനിലവാര പരിശോധന സംസ്ഥാനത്ത് നടക്കുന്നില്ല. ഇത് വ്യാജ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയ സംസ്ഥാന സർക്കാരാണിത്. മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ, കത്തിച്ചു കളയേണ്ട മരുന്നുകൾ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയെന്ന് സി ആൻഡ് എ ജി റിപ്പോർട്ടിലുള്ള സർക്കാരും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഗുണനിലവാര പരിശോധന പോലും ഇല്ലാതെയാണ് ഇപ്പം മരുന്ന് വിതരണം നടത്തുന്നത്. കാരണം ചെറിയ ബാച്ചാണ് വരുന്നത്, മരുന്ന് ആവശ്യത്തിനില്ല. മന്ത്രി പറയണത് എല്ലായിടത്തും മരുന്നുണ്ടെന്നാണ്. ആശുപത്രികളിൽ 75% മരുന്നില്ല. കാരണം മരുന്ന് വിതരണം നടത്താൻ പറ്റുന്നില്ല. സപ്ലൈകോയ്ക്ക് പറ്റിയത് തന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പറ്റിയതാണ്. സപ്ലൈകോയ്ക്ക് പറ്റിയത് എന്താ? വിതരണക്കാർക്ക് പണം കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 6 മാസമായി 1500 കോടി രൂപ വിതരണക്കാർക്ക് കൊടുക്കാണ്ടാണ് മാവേലി സ്റ്റോറിൽ ഈ സബ്സിഡി ഐറ്റംസ് ഒന്നും ഇല്ലാത്തത്. സെയിം പ്രശ്നമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. പണം കൊടുക്കാനില്ല മരുന്നിൻ്റെ, പണത്തിൻ്റെ കുടിശ്ശിക കോടികളായി. അതുകൊണ്ട് മരുന്ന് വിതരണം പോലും സ്തംഭിപ്പിക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതൊന്ന് ശ്രദ്ധിക്കാൻ നടക്കുകയാണ്. മുഖ്യമന്ത്രി സ്തുതിപാഠകരുടെ ഇടയിലാണ്, സ്തുതിപാഠകര വൃന്ദത്തിൻ്റെ ഇടയിലാണ് മുഖ്യമന്ത്രി. അപ്പം മുഖ്യമന്ത്രി സൂര്യനാണ്, കഴുകനാണ്, കാരണഭൂതനാണ്, കുന്തമാണ്, കുടച്ചക്രമാണെന്നൊക്കെ മന്ത്രിമാർ തന്നെ പറയുകയാണ്. ദൈവത്തിൻ്റെ വരദാനമാണ്. മുഖ്യമന്ത്രി അത് കേട്ട് മയങ്ങിയിരിക്കുകയാണ്, ഭരിക്കാൻ മറന്നുപോയി. എല്ലാ ഈ സ്തുതിപാഠകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്നതാണ് പിണറായി വിജയന് സംഭവിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. സ്തുതിപാഠകരുടെ ഇടയിൽ പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായ ദുരന്തമാണ് അവർ ഭരിച്ച സംസ്ഥാനത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അവർ ഭരിക്കുന്ന ഈ കേരളത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ആസ്വദിക്കുകയാണ്. പണ്ട് പി ജയരാജനെതിരായിട്ട് ആരോ ഒരു പാട്ടിറക്കിയെന്ന് പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന് ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ സൂര്യൻ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോവും. ഇനി അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാറായേക്കും, 51 വെട്ടുവെട്ടി കരിയിച്ച് കളയും. ദൈവം ഒരാൾ പറയുന്നു സൂര്യനാണ്, വേറൊരാൾ പറയുന്നു കഴുകനാണ്, വേറൊരാൾ പറയുന്നു കാരണഭൂതനാണ്, വേറൊരാൾ പറയുന്നു ദൈവത്തിൻ്റെ വരദാനമാണ്. ആരാണ് ശരിക്കും പിണറായി വിജയൻ? ആരാണ് ശരിക്കും പിണറായി വിജയൻ? അത് ഏത് ലോകത്താണുള്ളത്? നാട്ടിലെ സ്ഥിതി ഇതാണ്. കെ എസ് ആർ ടി സി കൂട്ടാറായി, വൈദ്യുതി ബോർഡിന് 40,000 കോടി കടമായി, മാവേലി സ്റ്റോറിൽ സാധനമില്ല, ആശുപത്രികളിൽ മരുന്നില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് 5 മാസമായി, ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് 40,000 കോടിയാണ്, കരാറുകാർക്ക് കൊടുക്കുന്നുള്ളത് 12,000 കോടിയാണ്, പട്ടികജാതിക്കാർക്ക് 3 കൊല്ലമായിട്ട് ഒരാനുകൂല്യം കൊടുത്തിട്ടില്ല, സംസ്ഥാനത്തെ ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫ് മിഷൻ സ്തംഭിച്ചു, എല്ലാ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും വികസന പരിപാടികളും പൂർണ്ണമായി സ്തംഭിച്ചു. അപ്പോഴാണ് ഈ സ്തുതിപാഠക സംഘം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു പുതിയ അവതാരമാണ് കേരളത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ജീർണിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പിണറായിയെ സ്തുതിച്ചുകൊണ്ടിറങ്ങിയ അവസാനത്തെ വീഡിയോ ഗാനം. കേരളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് സി പി എം ധരിച്ചു വച്ചിരിക്കുന്നത്. പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട്, അതാണ് ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ മോഡിയെക്കുറിച്ച് അവർ ചെയ്യുന്നത്, ബി ജെ പി ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു ഫോർമാറ്റിലാണ് കേരളത്തിൽ പിണറായി വിജയനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേട്ട ആളുകൾ ചിരിക്കുകയാണ്.
എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരായി കേരളത്തിലെ സി പി എം നേതൃത്വം അധപ്പതിച്ചല്ലോ എന്നാണ് ഞങ്ങളുടെ സങ്കടം. ഒരു അഭിപ്രായ വ്യത്യാസമില്ല കോൺഗ്രസിന്റെ അകത്ത്. കോൺഗ്രസിന്റെ അകത്ത് എല്ലാ സംഘങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ്, എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നിട്ടാണ് പാർട്ടി പരിപാടികളെ കിട്ടി ഞങ്ങൾ മുമ്പോട്ട് പോവുക. കേരളത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വിചാരണ സദസ്സുകൾ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടക്കുകയാണ്. മുഴുവൻ നേതാക്കന്മാരും മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. കെ പി സി സി പ്രസിഡന്റ് ചികിത്സാർത്ഥം താൽക്കാലികമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. അത് അദ്ദേഹം തിരിച്ച് വരുമ്പോൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നയിക്കേണ്ട ജാഥ, സമരാജ്ഞി എന്ന് പറയുന്ന ജാഥ പാർട്ടി നേതൃത്വം ഒരുമിച്ചെടുത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള പരിപാടികളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും നടത്തുകയാണ്. ഞാൻ തന്നെ 14 ജില്ലകളിലും സന്ദർശനങ്ങൾ നടത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കവും ഞാനും കെ പി സി സി പ്രസിഡന്റും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ജാഥയുടെ മുന്നൊരുക്കങ്ങളും നടത്താനുള്ള പരിപാടി ഈ മാസം 8 തീയതി മുതൽ ആരംഭിക്കുകയാണ്. എല്ലാം വളരെ നന്നായിട്ട് പോകണം, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് ഒന്നും അല്ല ചെയ്തത്, അടുത്ത കുട്ടികളെ ചെയ്ത. ഞാനെന്തു പറയാം, അല്ലാതെ ഈ കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് ഇപ്പൊ കെ പി സി സി യോഗം നടക്കാത്തൊരു ഗൂഗിൾ മീറ്റിംഗാണ് രണ്ടു പ്രാവശ്യം നടത്തിയത്. അപ്പൊ അദ്ദേഹം ആ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും. യു ഡി എഫ് യോഗം എല്ലാ മാസവും യു ഡി എഫ് യോഗം നടക്കാറുണ്ട്, ഒരു കാലത്തില്ല. ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ നടന്നത് ഈ ടൈമിലാണ്. ഞാൻ യു ഡി എഫ് ചെയർമാനായി വന്നതിന് ശേഷമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ നടന്നത്. എല്ലാ നേതാക്കന്മാരെയും വിളിച്ചവരുമായിട്ട് ഞങ്ങൾ കൂടിയാലോചന നടത്താറുണ്ട്. വീണ്ടും 10 തീയതി യോഗമുണ്ട്. ഈ ഒരു മാസം മാത്രം നടന്നില്ല, കാരണം എല്ലായിടത്തും വിചാരണ സദസ്സ് നടക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ മാസവും യു ഡി എഫ് യോഗങ്ങൾ കൃത്യമായി നടത്താറുണ്ട്. കെ പി സി സി പ്രസിഡന്റ് തിരിച്ചു വന്നാൽ കെ പി സി സി യോഗങ്ങൾ നടക്കുക, ഇതൊന്നും അതെ കൂടിയാലോചന നടക്കുന്നുണ്ട്. ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നടത്തും. അല്ല, ഞാൻ പറയട്ടെ, ഒരു കാര്യത്തിൽ പോരല്ലോ പ്രതിഷേധം. അതിന്റെ പൊതുവായ പ്രതിഷേധമാണ് ഇപ്പം ഞങ്ങൾ നടത്തുന്ന വിചാരണ സദസ്സ്, അതിന്റെ ഭാഗമായിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം യു ഡി എഫ് സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ചു. ഉപരോധം സമരമാണ്. എല്ലാ വിഷയത്തിലും സമരം നടത്താൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ ഒരു സീക്വൻസ് പറഞ്ഞു, സീരീസ് പറഞ്ഞു. ഏത് കെ എസ് ആർ ടി സി, കെ എസ് സി ബി, സപ്ലൈകോ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, കെട്ടിട നിർമ്മാണം, തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, ഡെവലപ്മെന്റ് സ്കീംസ്, ഓരോന്നിനും ഓരോന്നിനും സമരം ചെയ്യാൻ പറ്റുമോ? എല്ലാം കൂടി ഒരുമിച്ചാണ് ഈ ഗവൺമെന്റിനെ വിചാരണ ചെയ്യുന്ന, ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സ് നടക്കുന്നത്. അതിനുശേഷം എല്ലാ യു ഡി എഫ് ഘടകകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള പരിപാടികൾ നടക്കുകയാണ്. ഇപ്പൊ യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് നടന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ നടന്നു, വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസു നേതൃത്വത്തിൽ പരിപാടി നടന്നു. ഇന്ന് വണ്ടിപ്പെരിയാറിൽ മകളെ മാപ്പെന്നുള്ള പേരിൽ നാളെ വലിയ പരിപാടി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് 100 കണക്കിന് പേര് ജയിലിലാണ്, ഇപ്പോഴും നിരവധി പേര് ആശുപത്രികളിലാണ്. 3 കുട്ടികൾക്കാണ് ഞങ്ങൾ സർജറി നടത്തിയത്, മേജർ സർജറി, കാൽപാദം വരെ അറ്റുപോയി. ഈ ഇത്രയും വലിയ സമരം ഏത് കാലത്താണ് നടന്നിട്ടുള്ളത്? ഇത്രയും അഗ്രസീവായിട്ടുള്ള സമരം നടന്നിട്ടുള്ളത് ഏത് കാലത്താണ്? എല്ലാം സംഘടനകളുടെ സമരത്തിലാണ്. മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ, വനിതാ സംഘടനകൾ ഉൾപ്പെടെ, യു ഡി എഫിന്റെ വിവിധ കക്ഷികൾ ഉൾപ്പെടെ സമരത്തിലാണ്. ഇപ്പൊ ഒരു പുതിയ കാസ്പിന്റെ, ഞങ്ങളിത് വിചാരണ സദസ്സിലേക്ക് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട, അതായത് ഇപ്പോ സ്വകാര്യ ആശുപത്രികൾ ചേർന്ന് കാസ്പിന്റെ കാർഡ് സ്വീകരിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും കൊടുക്കാനുള്ളത്. ജീവനക്കാർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച മെഡിസപ്പ് ഇൻഷുറൻസ് സ്കീം തകർന്നുപോയി. ഇപ്പൊ എല്ലാ ആശുപത്രികളിലും പിന്മാറുകയാണ്. കാസ്മോന്റെ കാർഡ് വായിച്ചെന്നാൽ ഒരു ആശുപത്രിയിലും ഈ കാർഡ് സ്വീകരിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മാവേലി സ്റ്റോറിൽ സാധനമില്ല,
ഒരു കൊല്ലത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, ബസ് സർവീസുകൾ റദ്ദാക്കുന്നു. കേരളം കണ്ട ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം കൂപ്പുകൂത്തുകയാണ്. അപ്പൊ അതിന്റെ സമരങ്ങളാണ് നടക്കുന്നത്. അല്ല, ഇത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലേ. ഇതല്ലേ നമ്മൾ റേസ് ചെയ്താണല്ലോ. ഞങ്ങൾ 2020 ഡിസംബറിൽ തന്നെ ഞാൻ കൺവീനറായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചനുസരിച്ച് ഞങ്ങളൊരു വൈറ്റ് പേപ്പർ ഇറക്കി. കഴിഞ്ഞ കൊല്ലം ഒരു വൈറ്റ് പേപ്പർ ഇറക്കി UDF. ഇതിലൊക്കെ ഞങ്ങൾ കൃത്യമായി, നിങ്ങളതൊന്ന് വായിച്ചു നോക്ക്, കൃത്യമായ മുന്നറിയിപ്പ് UDF നൽകിയതാണ്. അപകടകരമായ നിലയിലേക്ക് സംസ്ഥാനം പോകുന്നു. ഇവർ നികുതി പിരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്നത്. കൂടുതൽ സമരപരിപാടികൾ ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇനി നമുക്ക് കലോത്സവ വിശേഷങ്ങളിലേക്ക് പോകാം. കൊല്ലത്തേക്ക്